പ്രതിപക്ഷനേതാവ് ഇന്നലെ വരെ പറയാതിരുന്ന ഒരു പോയിന്റ് എന്നാൽ അദ്ദേഹത്തിന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് രാഷ്ട്രപതിയുടെ അനുമതി വേണം എന്നുള്ളതാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കുന്ന ഒരാളായതുകൊണ്ടാകും ഇന്നലെ വരെ അദ്ദേഹം അത് പറയാതിരുന്നത്. യഥാർത്ഥത്തിൽ ഈ വാദം ഉന്നയിക്കുന്ന ആളുകൾ 2013 മുമ്പ് ജീവിക്കുന്നവരാണ്. 2013 ഇന്ത്യൻ പാർലമെന്റ് ലോക്പാൽ ബില്ല് പാസ്സാക്കി. ആ ലോക്പാൽ ബില്ലിന് പാർട്ട് 3 ഉണ്ടായിരുന്നു. പാർട്ട് 3 എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളും ലോകായുക്ത നിയമം പാസ്സാക്കണം, 63-ാമത്തെ വകുപ്പ്. ആ ലോകായുക്ത നിയമത്തിന്റെ മോഡൽ ആ നിയമത്തിന്റെ ഭാഗമായിരുന്നു. ഇത് ഓരോ ക്ലോസ് ടു ക്ലോസ് സംസ്ഥാന ലോകായുക്ത ആക്ട്, ഏത് സ്റ്റേറ്റ് നിന്ന് പൂരിപ്പിക്കേണ്ട ഭാഗം ഒഴികെ ഉള്ളതെല്ലാം വകുപ്പ് 63-നകത്തുണ്ടായിരുന്നു. പാർട്ട് 3 ലോക്സഭ അത് പാസ്സാക്കിയപ്പോൾ ഒരു ഭേദഗതി വരുത്തി. ഞാനന്ന് പാർലമെന്റിലുള്ള സമയമാണ്, രാജ്യസഭയിലുള്ള സമയമാണ്. ലോക്സഭ അത് പാസ്സാക്കുമ്പോൾ വരുത്തിയ ഭേദഗതി, കൺസെന്റ് ഉള്ള സ്റ്റേറ്റുകൾക്ക് മാത്രമേ ഇത് ബാധകമാക്കാവൂ, കാരണം സ്റ്റേറ്റിന്റെ അധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന ഒരു നിലപാട് ലോക്സഭ എടുത്തു. അന്ന് ഞങ്ങളുടെ രാജ്യസഭയിലേക്ക് വന്നപ്പോൾ ഒരു സെലക്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സെലക്ട് കമ്മിറ്റി പറഞ്ഞു ഇത് സ്റ്റേറ്റിന്റെ അധികാരമായതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു ബില്ലിന്റെ ഭാഗമായി തന്നെ ഇതായിരിക്കണം സ്റ്റേറ്റിന്റെ നിയമം എന്ന് പറയുന്നത് എൻക്രോച്ച്മെന്റ് ഓഫ് ദ പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റിന്റെ അധികാരത്തിലേക്കുള്ള കടന്നാക്രമണമാണ്, നിയമസഭയുടെ അധികാരമാണ് എങ്ങനെയായിരിക്കണം ലോകായുക്ത എന്ന് തീരുമാനിക്കാനുള്ളത്. അതുകൊണ്ട് രാജ്യസഭ സെലക്ട് കമ്മിറ്റി പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ എല്ലാ സംസ്ഥാനങ്ങളും ലോകായുക്ത നിയമം പാസ്സാക്കിയിരിക്കണം, ലോക്പാലിന് വേണമെങ്കിൽ ഒരു മോഡൽ സംസ്ഥാന നിയമസഭയ്ക്ക് അയച്ചു കൊടുക്കാം, എന്നാൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും അവരുടെ സംസ്ഥാനത്തെ ലോകായുക്ത എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാം. എന്നാൽ രാജ്യസഭയിൽ വന്നപ്പോൾ ഈ സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് മന്ത്രിസഭ തന്നെ പിന്നീട് അവതരിപ്പിച്ച സെലക്ട് കമ്മിറ്റി റിപ്പോർട്ടോടുകൂടിയ ബില്ലിൽ ഈ പാർട്ട് 3 മാറ്റം വരുത്തി. വകുപ്പ് 63 അത് പ്രകാരം പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ എല്ലാ സംസ്ഥാനങ്ങളും ലോകായുക്ത നിയമം പാസ്സാക്കിയിരിക്കണം, ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തു. എന്നുവെച്ചാൽ ഒരു മോഡൽ നിയമം തന്നെ, മോഡൽ നിയമം എന്ന് പറയാൻ നിയമമായാൽ അതേ പാസ്സാക്കാൻ പറ്റുള്ളൂ സംസ്ഥാനങ്ങൾക്ക്, അത് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്തു. 63-ന്റെ പഴയത് നോക്കിക്കഴിഞ്ഞാൽ, പാർട്ട് 3 നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്റ്റേറ്റിന്റെ ലോകായുക്ത ആക്ട് സ്റ്റേറ്റിന്റെ ഗ്യാപ്പ് ഡോട്ട് ഡോട്ട് ഇട്ടിട്ടുണ്ടാവും. ബാക്കിയെല്ലാം ഓരോ വകുപ്പും കൃത്യമായി തന്നെ പാർലമെന്റ് നിയമത്തിനകത്തുണ്ടായിരുന്നു, അത് പൂർണ്ണമായി ഒഴിവാക്കി. അങ്ങനെയാണ് 2013 പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നത്. അത് പൂർണ്ണമായിട്ടും സംസ്ഥാനത്തിന്റെ അധികാരമാണെന്ന് പാർലമെന്റ് നിയമത്തിലൂടെ തന്നെ, ലോക്പാൽ നിയമത്തിലൂടെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതിന് മുമ്പുള്ളതായിരിക്കാം. ഇനി ഇതല്ലാതെ തന്നെ കേരളത്തിൽ ഇവന് മുൻപ് 2000 ഭേദഗതി വരുത്തിയപ്പോഴും രാഷ്ട്രപതിയുടെ അനുമതി വാങ്ങിയിട്ടില്ല. 99 വാങ്ങിയെന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കും, അതിന്റെ രേഖകൾ പരിശോധിച്ചിട്ടില്ല. പക്ഷെ അന്ന് പാർലമെന്റിനകത്ത് ലോക്പാൽ ബില്ല് നിൽക്കുന്നുണ്ട്, ഒരു ലോക്പാൽ ബില്ല് ഉണ്ട്. കാരണം 68 ശേഷം നിരവധി തവണ ലോക്പാൽ ബില്ലുകൾ പാർലമെന്റിൽ വന്നിരുന്നു, അതിൽ ചിലപ്പോൾ സ്റ്റേറ്റിൻ്റെതായ ബില്ലുകൾ ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള കാരണങ്ങളായിരിക്കാം. പക്ഷെ 2013 ഇത് വെൽ സെറ്റിൽഡ് പൊസിഷനാണ് പാർലമെന്റിൻ്റെത്, കാരണം ഭരണഘടനാപരമായിട്ട് സംസ്ഥാനത്തിൻ്റെ അധികാരമാണ്, അതിൽ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി പാർലമെന്റിനില്ല, അത് സംസ്ഥാന നിയമസഭയ്ക്ക് മാത്രമാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് സ്റ്റാൻഡിംഗ് സെലക്ട് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ തന്നെ പൂർണ്ണമായി അംഗീകരിച്ചു. അതോടുകൂടിയാണ് പാർലമെന്റിന്റെ ഇരു സഭകളും, രാജ്യസഭ പാസ്സാക്കി, പിറ്റേ ദിവസം ലോക്സഭയിലേക്ക് പോയി, ലോക്സഭയും പാസ്സാക്കി, അങ്ങനെയാണ് ആ നിയമം വന്നത്. അതുകൊണ്ട് അത് 2013 മുമ്പാണെങ്കിൽ വേണ്ടി ഡിബേറ്റിംഗ് പോയിന്റ് ആണെന്ന് പറയാം, കാരണം നിയമം ഉള്ളപ്പോ എങ്ങനെയാണ് നിയമം ഇല്ല, ഒരു ബില്ല് ഉള്ളപ്പോ എങ്ങനെയാണ് ബില്ല് ഇല്ലാത്ത, 2013 വെൽ സെറ്റിൽഡ് പൊസിഷൻ ആണ്. അല്ല, 2013 ശേഷം ഡിബേറ്റിംഗ് പോയിന്റ് ആണ്, കാരണം സ്റ്റേറ്റിന് അത് വേണോ വേണ്ടേ എന്നുള്ളത്. ഇത് പാസ്സാ അന്ന് വാങ്ങുമ്പോ അന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഒന്നുകൂടി ക്ലോസ് ചെയ്യാം, ചിലപ്പോൾ പാർലമെന്റ് നിയമം ഉണ്ടായിരിക്കാം, 98 നിയമമുണ്ട്, നിയമമല്ല ഒരു ബില്ലുണ്ട് പാർലമെന്റ് കൺസിഡറേഷനിലുണ്ട്, പക്ഷെ അത് ലാപ്സ് ആയി പോയി. പക്ഷെ 2013 മുമ്പ് വെൽ സെറ്റിൽഡ് പൊസിഷനാണ് സ്റ്റേറ്റ് കൃത്യം. പിന്നെ കോൺഗ്രസിന് ചിലപ്പോൾ 2013 പാസ്സാക്കിയല്ലോ ഇത് നിയമം, ലോക്പാൽ എന്നവർ വെച്ചത് അവർ വെച്ചില്ലല്ലോ 2019 പിന്നെ ലോക്പാൽ തന്നെ വരുന്നത്.
അപ്പൊ ചിലപ്പോ ആ ഭാഗങ്ങളൊക്കെ അവര് മറന്നുപോയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പൂർണ്ണമായിട്ടും അത് സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് പവറാണ്, പൂർണ്ണമായിട്ടും അമെൻഡ് ചെയ്യാൻ എല്ലാം സ്റ്റേറ്റിന്റെ പവറാണ്. മറ്റെല്ലാ സ്റ്റേറ്റിലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് 2013 ശേഷം വെൽ സെറ്റിൽഡ് പൊസിഷനാണ്. അല്ല, അത് അദ്ദേഹത്തിന്റെ അത്ഭുതമായ അധികാരമാണല്ലോ. അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിസ്റ്റ് ഉപയോഗിച്ച് ഭരണഘടനാപരമായിട്ട് ആ ചുമതല നിർവഹിക്കും. അതിനകത്ത് അദ്ദേഹം എന്തുകൊണ്ടാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അധികാരമാണ്. അതിന് സാധാരണ കീഴ്വഴക്കങ്ങൾ അദ്ദേഹം പരിശോധിക്കും. അതിനകത്ത് ഗവർണറുടെ എന്തുകൊണ്ട് ഇന്ന് ഒപ്പിടും എങ്ങനെ ഒപ്പിടും അത് സംബന്ധിച്ച് നമുക്ക് ഒരു നിലപാട് പറയാൻ കഴിയില്ല.